തുടർന്ന് നമ്മളൊരു ഗാനം ശ്രവിക്കാൻ പോവുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നത് ബ്രോഡ്കാസ്റ്റ് ചെറിയാനാണ്. കൃതാന്തദാസിനെ നമ്മളിവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആലപ്പുഴ ഇവിടെ കടന്നു വന്ന് മനോഹരമായ ഗാനം തന്നെ ആലപിച്ചിട്ടുണ്ട്. ഗാനം ആലപിക്കുവാൻ കർത്താവ് താലന്തും കൃപയും ഒക്കെ നൽകിയ ഇവ സ്വന്തം ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ ഗാനം പലപ്പോഴും നമുക്ക് വളരെ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും കേൾക്കുന്ന ഗാനം ദൈവനാമത്തിന്റെ മഹത്വവും നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സന്തോഷവും പ്രത്യാശ മുണർത്തുന്നതായി തീരുവാൻ പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ദിവസങ്ങളിലായിരിക്കുമ്പോൾ നവസൻ ബ്രദർ ക്രിസ്റ്റോ ചെറിയാനെ ഗാന ശുശ്രൂഷയ്ക്കായി ഓക്ലഹോമ പ്രളയൻ പാർട്ട്നേഴ്സ് നാമത്തിൽ ക്ഷണിച്ചുകൊള്ളും. ദൈവനാമത്തിന്റെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഈ 2021-ലും ഈ പ്രയർ ലൈനോട് അനുബന്ധിച്ച് ഇങ്ങനെയൊരു അവസരം വലിയനായ ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കിയ കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യും. ദൈവത്തിന് ആദ്യമായി ഇന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാ ഭക്തന്മാരും വലിയവനായ ദൈവം ഇത്രത്തോളം പ്രാർത്ഥനയുടെ മറുപടി നമുക്ക് അതിശയകരമായി കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷക്കാലവും നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് കോട്ടയും കരുണയും നമുക്ക് ചെയ്യുവാനും നമ്മളെ ഓരോരുത്തരെയും കുടുംബങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തുവാനും കർത്താവ് സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ഗാനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടുന്ന് പ്രത്യാശ വർദ്ധിപ്പിക്കുവാനും കർത്താവിന്റെ നാമ മഹത്വത്തിനും കാരണമായി തീരട്ടെ. സ്തോത്രം. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. രോഗിയായി മാറിയപ്പോൾ യഹോവറാഫയായി, ഞാൻ രോഗിയായി മാറിയപ്പോൾ യഹോവറാഫയായി, തോൽവികൾ വന്ന നേരം യഹോവ നിസ്സയായി, തോൽവികൾ വന്ന നേരം യഹോവ നിസ്സയായി. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്തേശുവേ. എൽ ഷദായി കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി, എൽ ഷദായി കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി, എബനേസർ എൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ, എബനേസർ എൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. കഴിവല്ല
കൃപയാണേ ബലമല്ല നിന്ദയയാണേ കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിന്ദയയാണേ ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. പ്രൈസ് ദി ലോർഡ്. മേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു ഗാനങ്ങൾ നമ്മളോട് പറയാനുള്ളത് തന്റെ ദാസിയിലൂടെ തന്നെ നമ്മളെ അറിയിക്കുവാൻ കർത്താവ് പ്രസാദിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകൾ, നമ്മുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ, സംശയങ്ങൾ, ഇതിനൊക്കെയുള്ള മറുപടി ദൈവവചനത്തിൽ നിന്നാണല്ലോ നമുക്ക് ലഭിക്കേണ്ടത്. ആകെ അതിനുവേണ്ടി നമ്മൾ സമർപ്പിക്കപ്പെട്ട് പ്രാർത്ഥനാപൂർവ്വം ദിവസങ്ങളിലായിരിക്കുമ്പോൾ കർത്താവ് ദാസിശല്ല ലുസിബിയെ ദൈവവചന ഘോഷണത്തിനായി ഒക്കലോമ പ്രലൈൻ പാർട്ട്നേഴ്സ് നാമത്തിൽ ക്ഷണിച്ചു. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ കർത്താവിന്റെ പരിശുദ്ധ നാമം അമേൻ. ഈ സന്ധ്യയാമത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾ ഇവിടെ പ്രഭാതത്തില് അമേൻ ആയിരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മുടെ ഏത് സമയത്തും കർത്താവിന്റെ സന്നിധിയെ കടുത്തു വരുവാൻ കർത്താവ് നമുക്ക് വാക്കു പറഞ്ഞു. ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒക്കലോമ പ്രയർ ലൈനിലേക്ക് കടന്നു വരുവാനത്തോളം ദൈവമായ കർത്താവ് സഹായിച്ച ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിലേക്ക് ക്ഷണിച്ചതായ കർത്താവിന്റെ ദാസൻ റജി ഫിലിപ്പ് പാസ്റ്റർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ, കുടുംബത്തെ, തന്റെ മിനിസ്ട്രിയൊക്കെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വിശേഷാല ഒക്കലോമ പ്രയർ ലൈനിൽ ആമീൻ അതിൻ്റെതായ മിനിസ്ട്രി നടത്തുന്നതായ കർത്താവിന്റെ ദാസൻ ബ്രദർ സാജൻ, കർത്താവിന്റെ ദാസി അമേ ബിജി, തന്റെ കുഞ്ഞുങ്ങൾ മൂന്ന് പേർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവർക്ക് കൊടുത്തതായ കാഴ്ചപ്പാടുകൾക്കായിട്ട് ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു. അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിന്റെ നാമ മഹത്വത്തിനായി തീരട്ടെ. ആ കുടുംബത്തിൽ ഈ സ്വർഗത്തിലും ഭൂമിയിലും ഇരട്ടി പ്രതിഫലമായി അമീൻ തീരട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. 2021 പ്രവേശിക്കുവാൻ വലിയവനായ കർത്താവ് നമ്മെ സഹായിച്ചു. ഈ 21 കർത്താവ് എന്തൊക്കെയാണ് നമ്മുടെ കൂടെ ആഗ്രഹിക്കുന്നത്, അപ്രകാരമൊക്കെ നമ്മുടെ ജീവിതം എത്തിച്ചേരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുന്നു. ലൈനിലായിരിക്കുന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ദൈവനാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ഒരുപോലെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. അനുഗ്രഹീതമായ പാട്ട്, അനുഗ്രഹീതമായ പ്രാർത്ഥനകളൊക്കെ കേൾക്കുവാനും കൂടെ പങ്കുചേരുവാനൊക്കെ ദൈവം ഇന്ന് പകരം ഞങ്ങളെയും സഹായിച്ചു. അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്കുള്ള സമയത്തിനുള്ളിൽ തന്നെ ദൈവജനം എന്നോട് സംസാരിച്ചതായ ചില ഭാഗങ്ങൾ സംസാരിച്ച് ദൈവം സ്വീകരിക്കുവാൻ ഞാനും താല്പര്യത്തോടെ ആയിരിക്കുന്നു. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ച ഒരു തിരുവചന ഭാഗം വായിക്കുവാനൊക്കെ ദൈവസ്വന് താല്പര്യപ്പെടുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 60-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 60-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. വൈരികളുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവാണ് ദൈവമേ, ഈ നല്ല സമയത്ത് ഞങ്ങൾക്ക് കർത്താവ് എന്ന വചനവുമായി അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഓരോ വചനവും അതവന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരികയില്ല. ഈ നല്ല നിമിഷത്തിൽ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എന്താണ് ആവശ്യങ്ങൾ, ഓരോരുത്തരുടെയും പ്രത്യേക വിഷയങ്ങളെ, അവരുടെ രഹസ്യ പ്രാർത്ഥനകളെ അറിയുന്ന ദൈവം, ഞങ്ങൾ ഇവിടെ ഇരുന്ന് കർത്താവിന്റെ വചനവുമായി നിൽക്കുമ്പോൾ ഹോവിടെ ദൂതൻ ഓരോ വ്യക്തിപരമായി ഇടപെട്ട് സംസാരിച്ചു കൊണ്ടിരിക്കണം. ഹൃദയങ്ങളെ ഒരുക്കിയെടുക്കണം. സംസാരിക്കാൻ ബന്ധപ്പെടം ബലപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് ഈ ഹലിയ നിമിഷം ഈ വചനം വിടുതലായി തീരണം. ഞങ്ങളുടെ ജീവിതത്തിന്റെ വാറ്റം ആമീൻ നിറവേറുന്ന ദിവസങ്ങളാക്കി തീർക്കുവാൻ, ഞങ്ങൾക്കെതിരെ ശത്രു എഴുതിയിരിക്കുന്ന രേഖകളുടെ മേൽ വലിയ വിജയം കണ്ടെത്തുന്ന ദിവസങ്ങളായി തീരുവാൻ, പ്രത്യേകമായി ദൈവിക വേലയ്ക്കെതിരായി നിൽക്കുന്ന പോരുകളുടെ വണ്ടിയിലാണ് വലിയ വിജയം നേടുവാൻ
സ്വർഗം ഞങ്ങളെ ഒരുമിച്ച് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്കറിയാം ഇത് ദാവീദിൻ്റെതായ ഒരു സങ്കീർത്തന ഭാഗമാണ്. ദാവീദ് ആമീൻ പലപ്പോഴും നമുക്കറിയാം തന്റെ രാശിയുടെ നടുവിലൂടെ കടന്നുപോയതായ ഒരു അഭിഷിക്തനാണ്. അപ്പോൾ തന്നെ അനവധി വിജയങ്ങൾ തന്റെ ജീവിതത്തിൽ താൻ നേടിയതായ ഒരു രാജാവ് കൂടെയാണ്. ഇസ്രയേലിന്റെ രണ്ടാമത്തെ രാജാവായ തനിക്ക് പറയുവാൻ കഴിയും, ഏതു ദൈവത്തെയാണ് നീ പരിഹസിക്കുന്നത്? ആ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്നെ ജയിക്കുമെന്ന് വളരെ തന്റേടത്തോടെ വെല്ലുവിളിച്ച് ശത്രുവിനെ പരാജയപ്പെടുത്തിയതായ ഒരു രാജാവും ദൈവീയ ഭക്തനുമാണ് ദാവീദ് പറയുന്നത്. ഈ നാളുകളില് ക്രൈസ്തവ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ വേല ചെയ്യുന്ന ഞങ്ങൾ ആമീൻ ക്രൈസ്തവ ഇതിനെയൊക്കെ ഫേസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കൃതാർത്ഥദാസൻ നിന്റെ പ്രാർത്ഥനയിൽ ഓർമ്മിപ്പിച്ചതുപോലെ ഏത് പ്രതിസന്ധിയും നാളെ എന്താണ് ഭവിക്കാൻ പോകുന്നെന്ന് കൂടെ മനസ്സിലാക്കിയിട്ട് അതിനെ വെറും ആമീൻ ഛേദനം കണ്ടിക്കൊണ്ട് കർത്താവിന്റെ ക്രൂശിനെ മാത്രം നോക്കി ഓടുന്ന ഒരു കൂട്ടം ഭക്തരാണ് ഈ ലൈനിലായിരിക്കുന്നത് ഞാൻ ഇന്ന് പകലിൽ വിശ്വസിക്കുകയാണ്. ഇവിടെ ദാവീദ് രാജാവ് ആരാം സൈന്യവുമായി യുദ്ധത്തിൽ ജയിച്ചു വന്നിട്ട് ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 18-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ആമീൻ ക്രൈസ്തവ ഫ്രാത്ത് നദീതീരത്തിങ്കിൽ തന്റെ ആധിപത്യം ഉറപ്പിപ്പാൻ പോയപ്പോൾ ദാവീദ് അവനെയും ഹാമാത്തിൽ വെച്ച് തോൽപ്പിച്ചു കളഞ്ഞു. ഹദേദെസറിനെ തോൽപ്പിച്ചിട്ട് ആമീൻ ക്രൈസ്തവ തന്റെ ആധിപത്യം ഉറപ്പിച്ച് ജയിച്ചു വരുന്നതായ ദാവീദിന്റെ സങ്കീർത്തനമാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗം തലക്കെട്ടിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആമീൻ സാക്ഷ്യ സാരസ്വം എന്ന രാഗത്തിൽ അഭ്യസിപ്പാനുള്ള ദാവീദിന്റെ ഒരു സ്വർണ ഗീതം. യോവാവ് മെസോപ്പൊത്താമിയയിലെ ആരാമ്യരോടും സോബയിലെ ആരാമ്യരോടും യുദ്ധം ചെയ്ത് മടങ്ങി വന്ന ശേഷം 30 നാഴ്വരയിൽ 10,000 ഏതോമരിയെ സംഹരിച്ച ശേഷം ചമച്ചത്. ഇന്നലെ കർത്താവിന്റെ സന്നിധിയിലിരുന്ന് മീറ്റിംഗിൽ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് തന്നതായ ഒരു ദൈവീയ ശബ്ദം ഇതായിരുന്നു. ഞാൻ നമ്മളിപ്പോൾ വായിച്ചതിന്റെ 9-ാം വാക്യം, ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും? ഇപ്പോൾ ആമീൻ ലോക രാജ്യങ്ങൾ മുഴുവനുമായി ആമീൻ പ്രൈസോ സമാധാനങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു ആമീൻ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹണ്ടംബ്രീഷ്യൂസ് ഒരുപാട് നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ആമീൻ രോഗങ്ങളുടെ വിഘടനങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, പരസ്പരമുള്ള യുദ്ധങ്ങളും പ്രശ്നങ്ങളും, മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്തതായ നിലവാരങ്ങൾ, കാര്യങ്ങൾ നിയന്ത്രണം വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന ഭക്തരെ, നമുക്കൊരുമിച്ച് പറയുവാൻ കഴിയും നമ്മുടെ വിശ്വാസം ഒരു പടി കൂടി ഒന്ന് വർദ്ധിക്കുന്ന ദിവസങ്ങളാക്കി ദൈവം നമ്മളെ മാറ്റുകയാണ്. പത്രോസ് പറയുന്നുണ്ട് അഗ്നി പരിശോധനയിലൂടെ കടന്നു പോകേണ്ടി വരുന്നുവെന്ന്. മനുഷ്യൻ മനുഷ്യനെ ഭയത്തോടെ കാണുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെയധികം രോഗത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളുടെ ഫേസ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ഒന്ന് മാറുമ്പോൾ ഒന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ ന്യൂസുകൾ കേൾക്കുമ്പോൾ ഭക്തരായ നമ്മുടെ ഹൃദയം സന്തോഷിക്കുവാൻ ഒരൊറ്റ വഴിയുകയുള്ളൂ, ആമീൻ ക്രൈസ്തവോ. എന്റെ ആമീൻ ക്രൈസ്തവോ ഭാവനത്തോട് ഞാൻ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നാം വായിച്ച സങ്കീർത്തനം, വൈരികളുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ എന്ന് ആമീൻ ദാവീദ് പറയുകയാണ്. ദാവീദ് ഇവിടെ പറയുന്നതിന്റെ 1-ാം വാക്യം, കർത്താവെ ഞങ്ങളെ വീണ്ടും ഒന്ന് ക്രൈസ്തവോട് ഹല്ലേലൂയ എന്നാ പറയുന്നത്. അതിന്റെ 1-ാം വാക്യം യഥാസ്ഥാനപ്പെടുത്തണമേ. ക്രൈസ്തവോ ഒരു വലിയ ജയമെടുത്തിട്ട് ആമീന്ന് വന്നതാണ്. നമുക്കറിയാം ഈ യുദ്ധം ഏകദേശം 6 മാസത്തോളം നീണ്ടു നിന്നൊരു യുദ്ധമായിരുന്നു. ആമീൻ അതിനകത്ത് പറയുന്ന 12,000 പേര് അവരുടെ മേൽ ജയമെടുത്തുകൊണ്ടാണ് ദാവീദ് നിൽക്കുന്നത്.
നമ്മൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവി നിൽക്കുവാൻ ഇടയായി പ്രിയമുള്ളവരെ, ഞാൻ ഈ നിമിഷം ചലഞ്ച് ചെയ്ത് പറയട്ടെ, ഈ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേൽ ഞങ്ങൾ ജയമെടുത്തിരിക്കുന്നു. കരങ്ങളിൽ മാത്രം പറഞ്ഞേ ശ്രേയസ്സോ അനവധി കഷ്ടങ്ങൾ ഞങ്ങളെ കാണുവാറാക്കിയവനെ, ഞങ്ങൾ വീണ്ടും ജീവിക്കും. ഒരു പ്രതികൂല ശക്തികൾക്കും ഞങ്ങളുടെ വിശ്വാസത്തെ കെടുത്തി കളയുവാൻ കഴിയത്തില്ല. അത് രോഗമായി ചോട്ടെ, അതേതൊക്കെ വേദങ്ങളായി ചോട്ടെ, അതേതൊക്കെ പ്രതിസന്ധികളായി ചോട്ടെ, അത് ജോലിയിൽ വരുന്ന പ്രതികൂലമായി ചോട്ടെ, തലമുറയെ കുറിച്ചുള്ള വിചാരമായി ചോട്ടെ, പറയണം എന്റെ ദൈവം വൈദികളുടെ മേൽ ഞങ്ങൾക്ക് സഹായകനാണ്. ദാവീദിനത് പറയുവാൻ അതിൻ്റെതായ കാരണങ്ങളുണ്ട്. കാരണം ദാവീദ് സകല വൈദികളെയും ജയിച്ചു വരുവാൻ, സകല പ്രതികൂലങ്ങളെയും ജയിച്ചു വരുവാൻ ദാവീദിന്റെ കൂടെ ദൈവം കൊടുത്ത മഹാശക്തിയുണ്ട്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ ഓ പ്രൈസലാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുവാൻ കഴിയാത്തൊരു ദൈവീയ വിടവല. ഈ വചനം ഞാൻ പറയുമ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ദേശത്ത് കുടിയിരിക്കുന്ന കൂട്ട പോരികൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓ വൈരികൾ തകർന്നുകൊണ്ടിരിക്കുന്നു. പ്രതികൂല ശൂദ്രങ്ങൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. സുവിശേഷത്തിന് വിരുദ്ധമായി, ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായി എന്ന അന്ധകാര വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ സ്വർഗം വെട്ടിക്കൊണ്ടിരിക്കുന്നു. എത്ര പേർ ആത്മാവിനു കാണുന്നുണ്ട്? കാരണത്തെടുത്ത് ദൈവത്തിന് സ്വർണം പറഞ്ഞ ഒരു യുദ്ധം നടക്കുകയാ ദൈവമെങ്ങനെ, നീ ആയിരിക്കും ഒരു യുദ്ധ കളത്തിലാ. ഓ റിമാറവ ശാന്തരവളവളവ ദാവീദിന് അവർ ഭാവി പരാജയത്തിന്റെ ഗീതമെന്ന് ഇവിടെ പറയുന്നത് എട്ടാം വാക്യമെന്ന് പറഞ്ഞേ, സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. ഏതാ ഒരു ഭക്തന്റെ കൊടി? അവന്റെ കൊടി എന്ന് പറയുന്നത് അവന്റെ ദൈവം തന്നെ. ഹല്ലേലൂയ. നമുക്കറിയാം ഓരോ രാജ്യത്തും അവരുടേതായ കൊടികൾ ഉയർത്താറുണ്ട്. ഇവിടെ കേന്ദ്രയിലേക്ക് കടന്നു വന്നാൽ അവരുടെ ദൈവങ്ങളുടെ കൊടികൾ ഓരോ വീടിന്റെയും മുകളിലുണ്ട്. കാരണം എന്താ? അവനാണ് ഞങ്ങളുടെ വിജയമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. ഇന്ന് പകലിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തെ നോക്കിക്കൊണ്ട്, ഭവനത്തെ നോക്കിക്കൊണ്ട്, വ്യക്തിയെ നോക്കിക്കൊണ്ട് ദൈവം പറയുന്നു, ഞാനാണ് നിന്റെ വിജയത്തിന്റെ കൊടി. നിന്റെ ദേശത്തിന്റെ കൊടി ഞാനായിരിക്കുമെന്ന്. ഓ എന്റെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിന്റെ പ്രാർത്ഥന വിഷയത്തിന്റെ ജയക്കൊടിയായി ഈ നിമിഷം എന്റെ വിജയത്തിന്റെ കൊടിയാകുന്നു. ആമീൻ. എന്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഓ ഞങ്ങൾ ഭിന്നിച്ചിരിക്കുന്നുണ്ട്, ഞങ്ങളെ ഒന്ന് നന്നാക്കണമേ. ആത്മീയരെ ഭിന്നിപ്പിക്കുന്ന ശക്തി ആവരിക്കുന്നുണ്ട്. ചിതറിപ്പിച്ച ഐക്യനെ നഷ്ടപ്പെടുത്തിയിട്ട്, ഐക്യതയില്ലാതാക്കിയിട്ട് അവിൻ ഭിന്നതയുടെ ആത്മാവ് പലയിടങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാ. വ്യക്തികളെ നമുക്ക് കുറ്റം പറയാൻ പാടില്ല. ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുണ്ട്. പ്രാർത്ഥനയിൽ ഐക്യതയെ കെടുത്തിക്കളയും, യഥാസ്ഥാനപ്പെടുത്താത്തവരെ മാറ്റിക്കളയും. ഇവിടെ നോക്കിക്കേ, ദാവീദ് വിളിച്ചു പറയുകയാണ്, അവൻ വൈദികളുടെ നേരെ ഞങ്ങൾക്കൊന്ന് ഒന്നിക്കണം. വൈദികളുടെ നേരെ എന്നെയും യഥാസ്ഥാനപ്പെടുത്തണം, എനിക്കും യുദ്ധം ചെയ്യണമെന്നേ. പലരെ എഴുന്നേൽപ്പിക്കുന്നില്ല ദൈവമക്കളെ. പലർക്കും പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിലും അതിനോട് കഴിയുന്നില്ല. പലർക്കും എഴുന്നേറ്റ് നിന്ന് യുദ്ധം ചെയ്യണമെന്നുണ്ട്, എന്നാൽ വഴിവഴിപ്പ് നിൽക്കുന്നത് പോലെ നിൽക്കുകയാ. നേരിട്ടറിയാവുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അമിൻ ക്രൈസ്തവർ ഭയങ്കര ദുഃഖൂഷ ചെയ്തു വന്നവർ, അമിൻ പലപ്പോഴും വഴിവഴിപ്പിൽ നിൽക്കുന്നു. അമിൻ ഏതാണ്? അമിൻ ക്രൈസ്തവ കാര്യങ്ങളെ കാണുമ്പോൾ ഭയന്നു പോകുന്നു. എന്നെ കേൾക്കുന്ന ദൈവ ഭക്തരെ, അമിൻ കുടുംബമേ, ഇന്ന് ഈ നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പറയാം,
ഭാഗിക്കും
ഗിലയാദ് എനിക്കുള്ളത്, മനസ്സ് എനിക്കുള്ളത്, എഫ്രൈം എന്റെ തലക്കോടിയ, യഹൂദ എന്റെ ചെങ്കോലാണ്, മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക, ഏതൊന്നേ ഞാൻ എന്റെ ചെരിപ്പെറിയും, പലസ്യ ദേശമേ നിന്റെ നിമിത്തം ഞാൻ ജയഘോഷം കൊള്ളും. ക്രൈസ്തവാദെല്ലാം വിവരിച്ചു പോകേണ്ട കാര്യങ്ങളാ, എന്നാൽ സമയക്കുറവ് കൊണ്ട് ജനത്തിലേക്കൊന്നും പോകുന്നില്ല. ക്രൈസ്തവ മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ്. എന്നിട്ട് പറയുകയാണ് പന്ത്രണ്ടാം വാക്യം, ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും, അവൻ തന്നെ ക്രൈസ്തവ നമ്മുടെ വൈരികളെ ലഭിക്കും. അത്ര പേർക്ക് ഇന്ന് ഈ സന്ധ്യ സമയം പറയുവാൻ കഴിയും, എന്റെ സഹായം ഒരു മനുഷ്യനല്ല, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് സഹായിക്കാമെന്ന്. എന്നാൽ ഇന്ന് ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവാത്മാവ് പറയുന്നു, ദൈവത്താ ജീവിതത്തിൽ പ്രത്യേക വിടുതൽ വരാൻ പോവുകയാ. തലമുറയുടെ ജീവിതത്തിൽ ദൈവത്താൽ വിടുതൽ സംഭവിക്കാൻ പോവുകയാ. ദൈവത്താൽ വിടുതൽ സംഭവിക്കാൻ പോവുകയാ. നാം ആയിരിക്കുന്ന ചുറ്റുപാട് ദൈവത്താൽ വിടുതൽ നടക്കാൻ പോവുകയാ. എന്നെ പോയി സന്തോഷിപ്പിക്കുന്ന ഒരു വാക്കാണ് ആമീൻ. എന്താണ് ബദസ്ത കുളത്തിലേക്ക് ആമീൻ യോഹന്നാന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ കർത്താവ് അവിടേക്ക് ചെല്ലുമ്പോൾ 38 വർഷമായി കിടന്നതായ രോഗിയോട് ദൈവം ചോദിക്കുന്നുണ്ട്, ആമീൻ നിനക്ക് മനസ്സുണ്ടോ? നീ എഴുന്നേൽക്ക്, ആ കിടപ്പേനെ എഴുന്നേൽക്ക്. എന്നാൽ മറ്റു പല നരങ്ങളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ആമീൻ ക്രൈസ്തവ നീ വിശ്വസിച്ചത് പോലെ അങ്ങ് സംഭവിക്കട്ടെ. ഇവിടെ എന്താ, 38 വർഷമായിട്ട് നിരാശയുടെ മടുവിയും കിടക്കുന്ന ഒരു മനുഷ്യരായ, അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് കിടക്കേണ്ടത് വെട്ടം വരുന്നേറ്റോ? നമ്മുടെ ഹൃദയത്തിന് താല്പര്യം എന്താണെന്ന് സന്ധ്യയാമത്തിന് ദൈവം പറയുന്ന സ്ഥലത്തി അതിന് ഞാൻ മറുപടി തരാൻ പോവുകയാളിയ. ദൈവപ്രവർത്തി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ തന്നെ. ഈ സ്വാമി എഴുന്നേൽക്കാം, ആമി കിടക്കയുടെ പെരുന്നേൽക്കണമെന്ന് ദൈവാത്മാവ് പറയുകയാ. യോഹന്നാന്റെ ലേഖനം ആമീൻ 1 അധ്യായം അവനെ എപ്പോഴും സന്തോഷിപ്പിക്കുന്നൊരു വചനമാ. എന്താ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷങ്ങൾ പറയുകയാ, കർത്താവ് ജഡരൂപത്തിൽ മുന്നിൽ നിന്നിട്ടും യോഹന്നാൻ പറയുന്നു, യോഹന്നാന്റെ ലേഖനം 1 അധ്യായം 1 വാക്യം, സ്വന്തം കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടതും നോക്കിയതും ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ സാക്ഷീകരിച്ചതും ഒരു മനുഷ്യനെയാണ് നന്നവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? ഞങ്ങൾക്ക് പ്രത്യക്ഷമായത് നിത്യ ജീവനെയാണ്. ഗോപി, ഞങ്ങൾ കണ്ടതും ഞങ്ങൾക്ക് കൂട്ടായ്മയുള്ളതും പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെയാണ്. അങ്ങനെ ഞങ്ങളുടെ സന്തോഷം പൂർത്തീകരിക്കുകയാ. ആമീൻ. ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ അനുഭവിച്ചത് ഒരു മനുഷ്യാവതാരത്തിൽ നിൽക്കുന്ന ദൈവത്തെ അല്ല, പിന്നെയോ നിത്യ ജീവനെ തന്നെയാണ് ഞങ്ങൾ കണ്ടത്. ശിക്ഷകങ്ങൾ പറയുന്ന കാര്യമാ. നമുക്ക് ഇന്ന് കാലം എങ്ങനെയാ പറയാൻ പറ്റുന്നത്? ഏതവസ്ഥയിലാ നമ്മൾ കർത്താവിനെ കണ്ടത്? ജഡരൂപത്തിലാ. ആമീൻ. ഈ വചനം ജഡരൂപമായി മാറിയെങ്കിൽ, ഈ വചനം നമ്മുടെ ക്രിസ്തുവാണെങ്കിൽ, ഈ വചനം ഇന്ന് രാത്രിയിൽ നമ്മളോട് പറയുന്നു, നിന്റെ സഹായത്തിൽ ഒരു മനുഷ്യനല്ല എഴുന്നേൽക്കുന്നത്, നിന്റെ സഹായത്തിൽ ഇന്ന് രാത്രിയിൽ ദൈവം തന്നെ ഇറങ്ങി വരികയാണ്. ഞങ്ങളുടെ കഷ്ട സമയത്ത്, ഞങ്ങളുടെ വേദനയുടെ സമയത്ത്, ഞങ്ങളുടെ രോഗങ്ങളുടെ സമയത്ത്, ഞങ്ങളുടെ ഇല്ലായ്മയുടെ സമയത്ത്, ഞങ്ങളുടെ ദുഃഖത്തിന്റെ മറവിൽ ഭാവിന്ന് പറയുന്ന ഇവരെയൊക്കെ ജയിക്കുവാൻ എന്റെ ദൈവത്തിന്റെ സഹായമായി എന്റെ കൂടെ നിന്നത്. 22,000 ഭടന്മാരുണ്ടായിരുന്നു അമ്മയെ യുദ്ധത്തിന് വേണ്ടി ദാവീദിന്റെ കൂടെ സഹായത്തിന്. 6 മാസം നീണ്ടുനിന്ന യുദ്ധമാ. ഈ സങ്കീർത്തനത്തെ കുറിച്ചൊന്നും വിവരിക്കുവാനല്ല ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. ദൈവം എന്നോട് സംസാരിച്ചതായ ആമീൻ ദൈവി ആലോചന മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ക്രൈസ്തവനോട് ഹല്ലേലൂയ, ദാവീദിന് നല്ല ഉറപ്പുണ്ട്, എന്റെ ജീവിതത്തിൽ ഒരു വിജയത്തിന്റെ ദിനമുണ്ട്. ആമീൻ. ക്രൈസ്തവനോട് ഹല്ലേലൂയ. നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു ദൈവവൈദ്യന്റെ ഏറ്റവും വലിയ പ്രത്യാശയായ
പുസ്തക വെളിപ്പാട് കാണുമെന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പിതാവിന്റെ അടുക്കൽ അനേക ഭാവനമുണ്ട്. ക്രൈസ്തവരോട് ഹല്ലേലൂയ, അത് നമ്മളോട് പ്രോമിസ് ചെയ്തിരിക്കുന്നതാണ്. എനിക്ക് എപ്പോഴും ഉപേക്ഷിക്കുന്ന ഒരു വാക്യമാണ് വെളിപ്പാട് 4:4. ഓ സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച, ആമീൻ. ക്രൈസ്തവരോട് സ്വർഗീയ പിതാവ് നാനു, ആമീൻ. ക്രൈസ്തവരോട് ജീവികൾ, ആമീൻ. ക്രൈസ്തവ മീഖായേൽ ഗബ്രിയേൽ ദൂതഗണങ്ങൾ, ആമീൻ. 24 മൂപ്പന്മാര് സ്വർഗീയ സിംഹാസനത്തിന്റെ ഫ്രണ്ടിൽ കൂടെ കണ്ണാടി കടന്നിടാ കടന്നു പോകുന്നു. ആ സ്വർഗീയ സിംഹാസനത്തിന്റെ മുൻപിൽ 24 മണിക്കൂർ സ്തുതിയും സ്തോത്രങ്ങളും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ കേൾക്കുന്ന ഏത് പ്രതികൂലത്തിന്റെ നടുവിൽ സ്തുതിക്കുവാൻ കഴിയുമോ? ഒരു പ്രതികൂലവും നിന്നെ മുക്കിക്കളയത്തില്ല. ദൈവമറിയാവുന്ന ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ദൂതനായി മാറുകയാ. എന്റെ സഹായങ്ങൾ ഒരു മനുഷ്യനല്ല, ആമീൻ. ഇത്രയും രാജ്യങ്ങളെ കീഴടക്കി ജയിച്ചു വന്നപ്പോൾ ദാവീദ് പറയുകയാണ്, എന്റെ സഹായത്തിനായി എന്റെ ദൈവം എഴുന്നേറ്റു. ഗ്ലോറി ക്രിസ്തു. 9 നോക്കിക്കേ, ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആ കൊണ്ടുപോകും. മനുഷ്യനിന്ന് ചിന്തിക്കുക, ഞാൻ ഏത് രാജ്യത്ത് പോയി ജീവിക്കും? കാരണം ക്രൈസ്തവ എവിടെയും, ആമീൻ, ഇന്ന് എന്താ പറയുന്നത്, സ്വസ്ഥതയില്ല. ഭയം മനുഷ്യനുള്ളിൽ പിടിച്ചു കിടക്കുകയാ, ആമീൻ. എന്നാൽ ദാവീദ് പറയുന്നു, എവിടെയാ എന്റെ ഉറപ്പുള്ള നാട്? അതാണ് ദൈവമക്കളെ ഒരു ദൈവവൈദ്യന്റെ പ്രത്യാശ. നാളെ എന്തൊക്കെ സംഭവിച്ചാലും ഒരു ദൈവവൈദ്യന്റെ ഏറ്റവും വലിയ പ്രത്യാശ, ആമീൻ. പീഡനം വന്നാലും രോഗം വന്നാലും വേദന വന്നാലും പരിഹാസം വന്നാലും ഒറ്റപ്പെടലുകൾ വന്നാലും ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ ഉറപ്പുള്ള നഗരമായ സിയോനിലെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞങ്ങളെ ഒന്ന് ദാസ്താനപ്പെടുത്തി, ആമീൻ. ഞങ്ങളെ ഒന്ന് ആമീൻ ഏകാഗ്രതയോടെ നിർത്തി, ഒറ്റ ഏകാഗ്രത ഐക്യതയോടെ നിർത്തി. കർത്താവെ, നിന്റെ വലം കൈ കൊണ്ടൊന്ന് രക്ഷിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായ മണ്ഡലങ്ങളില, അതെ, ഞങ്ങൾ ഇടിഞ്ഞു നിൽക്കുന്നതായ മണ്ഡലങ്ങളില, ഞങ്ങളുടെ പ്രിയമുള്ളവരൊന്ന് വിടുവിക്കപ്പെടുവാൻ അങ്ങയുടെ വലങ്കരം ഒന്ന് നീട്ടണം. ഈ രാത്രിയിൽ നമുക്ക് പറയാം, കർത്താവ് ചാർജിന്റെ വലങ്കരം എന്റെ കുടുംബത്തിന് നേരെ ഒന്ന് നീട്ടണമേ, എന്റെ വലങ്കരം എന്റെ സഭയുടെ നേരെ ഒന്ന് നീട്ടണമേ. ശാരീരിക അവസ്ഥയിലൂടെ എന്റെ വേദനയുടെ നടുവിൽ എന്റെ ശരീരത്തിലേക്ക് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, രോഗികളായിരിക്കുന്നവരുടെ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ വലങ്കരം നീട്ടിയിരിക്കുന്നു. അവർ നിങ്ങളെ സ്പർശിക്കുകയാണ്. ഓ, അവന്റെ വലങ്കരം നീട്ടിയിരിക്കുന്നു, അവന്റെ വലങ്കരം നിന്റെ ശിരസിന്റെ മേൽ ഇരിക്കുകയാ. ഈ നിമിഷ വേദന പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നു. യഹോവയുടെ വലങ്കരം രക്ഷിക്കുവാൻ പ്രിയരെ നിന്റെ അടുക്കവേ കൊടുക്കും. യേശുവിനെ നൈത്തം ചെയ്യപ്പെടുക. എന്നിട്ട് പറയുന്നു, കർത്താവേ, ആമീൻ, നീ ഞങ്ങളുടെ സൈന്യങ്ങളുടെ കൂടെ പുറപ്പെടാതിരിക്കരുതേ, നീ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ഇടപെടാതിരിക്കരുതേ, എന്റെ പ്രിയരുടെ നീ ഇടപെടാതിരിക്കരുതേ കർത്താവേ. ആമീൻ. ക്രൈസ്തലോ, കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഒന്ന് ദാസ്ഥാനപ്പെടുത്തി, ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഒന്ന് ബലപ്പെടുത്തി. ഓ, ഞങ്ങളുടെ ആത്മീയ തീഷ്ണത ഒരു പടി കൂടി ഒന്ന് ഉയർന്നു നിന്നോട്ട്. കർത്താവ് പറയുന്നു, യോഹന്നാന്റെ സുവിശേഷത്തില, ദാഹിക്കുന്ന ഏവരുമേ നിങ്ങൾ എന്റെ അടുക്കൽ വരുവി. ഉത്സവത്തിന്റെ മഹാദിവസത്തിന്റെ ഒടുവില കർത്താവ് നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാ, എല്ലാവരും എന്റെ അടുക്കൽ വാ. കാരണം പ്രസവയുടെ അവസ്ഥ, ആമീൻ, ഉത്സവത്തിന്റെ അവസാന ദിവസം, ആമീൻ, യാഗപീഠത്തിൽ 6 ദിവസം അവർ രാജ്യങ്ങൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്നു. അവസാന ദിവസം അവരുടെ പാപങ്ങളുടെ പരിഹാരകനായി, ആമീൻ, പുരോഹിതൻ ശിലോഹാമുളത്തിൽ നിന്ന് വെള്ളമെടുത്ത് വീഞ്ഞിൽ കലർത്തി യാഗപീഠത്തിന്റെ തളിച്ച് ജലത്തിന്റെ മേൽ തളിക്കപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ 1 വർഷത്തെ പാപമൊക്കെ പോക്കി എന്നാണ് അവർ വിചാരിക്കുന്നത്. ഈ ഉത്സവത്തിന്റെ അവസാന ദിവസമാണ് കർത്താവ് നിന്നുകൊണ്ട് പറയുന്നത്, ആമീൻ, ഈ 1 തുള്ളി വെള്ളം വീഴുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുമോ? ഈ 1 തുള്ളി വെള്ളം വീഴുന്നത് നിങ്ങളുടെ രാജ്യം വിടുവിക്കപ്പെടുമോ? നിങ്ങളുടെ കുടുംബങ്ങളും ഗോത്രങ്ങളും വിടുവിക്കപ്പെടുമോ? എന്നാൽ എന്റെ അടുക്കൽ വരുവിനാവില്ലാത്ത പരിശുദ്ധ സമാധാനത്തിന്റെ
അവനിൽ നിന്റെ ജീവിതത്തെ നിറയ്ക്കുവാൻ എന്ന് പറഞ്ഞ ദൈവം ആഗ്രഹിക്കുകയാണ്. അതിരില്ലാത്ത ഒരു സമാധാനത്തിന്റെ നിറവം, അതിരികളില്ലാത്ത ഒരു ആത്മീയ നിറവ്, അതിരികളില്ലാത്ത ഒരു ആത്മീയ സാന്നിധ്യം. ഓ ശിവാരവശം തര, അതിരികളില്ലാത്ത ഒരു ദൈവ പ്രവർത്തി. ഓ ശിവാരവശം തര. ആര് നിനക്കെതിരെ രേഖയെഴുതിയാലും, ആര് നമുക്കെതിരെ എഴുന്നേറ്റാലും, ആരൊക്കെ നമുക്കെതിരെ ശബ്ദമുയർത്തിയാലും, യഹോവയായ ദൈവം ഈ രാത്രിയിൽ പറയുകയാണ്, ഞാൻ നിന്റെ വൈരികളുടെ മേൽ സഹായകനായി എഴുന്നേൽക്കും. എന്റെ അടുക്കൽ വാ. അമീൻ. ഏത് പ്രശ്നത്തിനും യാഗത്തേക്കാൾ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതം നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, എന്റെ അടുക്കൽ വാന്നിന്റെ ഏത് പ്രശ്നത്തിനും പരിഹാരമാണ്. ആമീൻ. ക്രൈസ്തവന്റെ ഏത് വേദനകൾക്കും പരിഹാരകനായി ഞാൻ ഉണ്ടല്ലേ. നിന്റെ ഏത് വേദന സന്ധിയിലും എന്റെ വനം ജനം നിന്നോട് കൂടെ ഇരിക്കുകയാണ്. ഏത് കഷ്ടങ്ങളുടെ നടുവിലും നിന്നെ പിടിച്ചുവാൻ, ഓ നിന്നെ വാമോടെ ചേർത്ത് നിൽക്കുവാൻ, നിന്റെ വേദനകൾ നിന്നെ താങ്ങി നിർത്തുവാൻ എന്നെ കേൾക്കുന്ന ദൈവമേ, ദൈവം പറയുന്നു, ആമീൻ. ക്രൈസ്തവ വൈദികളുടെ മേലെ ഞങ്ങൾക്ക് സഹായം ചെയ്യുവാൻ. മനുഷ്യന്റെ സഹായങ്ങളൊക്കെ ഞങ്ങൾ ഒത്തിരി കണ്ട, പക്ഷെങ്കിൽ അതൊന്നും ഞങ്ങൾക്ക് ശാശ്വതമല്ല. ആമീൻ. ആമീൻ. ഞാൻ ഇവിടെ നിർത്തട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. നോറി എന്റെ ഒരു വിശ്വാസവും സാക്ഷ്യവുമാണ്. ഏത് പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നുപോയാലോ, ആമീൻ. സജിപാസ്തുക്ക് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ ഏറെക്കുറെ അറിയാം. ആമീൻ. കർത്താവിന് ആമീൻ. എന്റെ ഹസ്ബൻഡായിരിക്കുന്ന പാസ്റ്റർ സ്ഥിതി, ആമീൻ, 2001-2003 കാലഘട്ടങ്ങളിൽ ശാരീരികമായി വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയി. കിഡ്നി സംബന്ധമായ പ്രോബ്ലം ഉണ്ടായിരുന്നു. തലാമത്തുനിന്ന് വശപ്പെടുമെന്നുള്ള അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിന് മുന്നിലൂടെ കടന്നു വന്നു. പ്രിയമുള്ളവരെ, എന്നാൽ ദൈവം എന്നോട് വന്ന് വിശ്വാസത്താൽ നീ പ്രാർത്ഥിച്ച അതിന് അഭിഷേകത്തിൽ വിജയമെടുക്കുവാൻ. 21 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ പരിപൂർണ വീടുകളിൽ ആശ്വാസം, ഒരു മരുന്നും കഴിക്കാതെ ആമീനിന്റെ പാലിൽ പ്രയാസമാണ്, ഒരു പ്രയാസവും ഇല്ലാതൊക്കെ താനത്തിന് നിൽക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ. രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി, അത് രണ്ടും ആമീൻ ഞങ്ങളിൽ നഷ്ടപ്പെടുവാനിടയായി തീർന്നു. നിരാശപ്പെടേണ്ട പല അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. പ്രിയമുള്ളവരെ, വെറുതെ വിളിച്ചു പറയുമെന്ന ജീവിതത്തിന്റെ അനുഭവത്തിന്റെ സാക്ഷ്യത്തിൽ നിന്നാണ് ഓരോ വചനവും ദൈവം ഞങ്ങളിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ തള്ളപ്പെട്ട അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായി, ഒറ്റപ്പെട്ട പരാജയം എന്ന് ചിന്തിച്ച വേദനകൾ ഉണ്ടായി, അതിനെല്ലാം നഷ്ടമായി എന്ന് ചിന്തിച്ചു. അവിടെ നടന്ന വനന്തരം പിടിച്ചു ഞങ്ങളെ എഴുന്നേൽപ്പിച്ചു നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നാലും കൂടെ എത്ര പേർക്ക് സ്തുതിക്കാൻ പറ്റോ, കടന്നുയർത്തി ദൈവത്തിന് മഹത്വം വരുത്തേ. മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ്. എന്തെങ്കിലും സഹായിക്കുവാൻ കഴിയുന്നത് നമ്മുടെ ദൈവത്തിന് മാത്രമേയുള്ളൂ. ദൈവത്താൽ നാം വിജയമെടുക്കും. കരങ്ങുയർത്തിപ്പറ, എന്റെ ദൈവത്താൽ ഞാൻ വിജയിക്കും, എന്റെ മിനിസ്ട്രി വിജയിക്കും, എന്റെ കുടുംബം വിജയിക്കും, എന്റെ ദേശം വിജയിക്കും, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ ഞാൻ വിജയം ഏറ്റെടുക്കുകയാ. ഓ ഹർഷവിന്റെ നാമത്തിന് ആമീൻ. ക്രൈസ്തവം വീര്യം പ്രവർത്തിക്കുക. എത്ര അനുഗ്രഹമായ വാക്യമാ, വീര്യം പ്രവർത്തിക്കുമെന്ന. എന്ന് പറഞ്ഞാൽ ഒരു പോപ്പിനോ പോക്കിനോ രോഗത്തിനോ ശക്തിക്കോ ജയിക്കാൻ കഴിയാത്ത ഒരു അത്ഭുത പ്രവർത്തി. ഗ്ലോറി. ജാമീൻ. അവൻ തന്നെ നമ്മുടെ വൈദികളെ ലഭിച്ചു കളയും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏത് പ്രതികൂല സാഹചര്യത്തിലൂടെ നാം കടന്നു പോയിക്കോട്ടെ, അതിന്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ഭക്തനാ വിടുതല. അവന്റെ പക്ഷത്താ വിജയം. നിലവത്ത് ഭാഗത്ത് 10,000 നിന്നോട്ടെ, അതിന് ലക്ഷക്കണക്കിന് വിനോട്ടെ, വിജയം പ്രാർത്ഥിക്കുന്ന ദൈവമകനെ നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും വലങ്കരൻ നീട്ടി രക്ഷിക്കുന്ന ദൈവസാന്നിധ്യം. ദൈവത്താൽ വലിയ വിജയം നേടുവാൻ, ദൈവത്താൽ വലിയ സാക്ഷീകരിക്കുവാൻ, ദൈവത്താൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തുന്നത് 2021 തീരട്ടെ. ഏത് പ്രതിസന്ധിയെയും പ്രതികൂലങ്ങളെയും സമയം തീർന്നല്ലോ, ഞാനിവിടെ നിർത്തുകയാ. ഇനി നിന്ന മണിക്കൂറുകൾ പറയുവാൻ ദൈവാത്മാവിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഞാനിവിടെ നിർത്തുകയാ. ഈ 2021 വിജയം കൊയ്യട്ടെ. ഏത് പ്രതിസന്ധിയെയും ജയിക്കട്ടെ. ഏത് പ്രതികൂലത്തെയും ജയിച്ചു മുന്നേറുവാൻ ഒരു നൂറ്റനും നമ്മെ ജയിക്കത്തില്ല, നാം അവനെ
ജയിക്കും. ഒരു ശക്തി മണ്ഡലത്തിനും പ്രതികൂലത്തിനും ശക്തിക്കും ജയിക്കാൻ കഴിയാത്ത ഒരു ദൈവ പ്രവൃത്തി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് ദൈവം അയച്ചു കൊണ്ടിരിക്കുന്നു. ഈ മിനിസ്ട്രിയുടെ മേൽ ദൈവം അയച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ ദൈവദാസന്റെ മേലും അയച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ ദൈവത്താൽ ജീവിക്കും, എന്റെ ദൈവത്താൽ ഞാൻ വലിയ പ്രവൃത്തികളെ കാണും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവാണ് ദൈവമേ, കർത്താവേ ഹല്ലേലൂയ, അങ്ങ് സംസാരിച്ച വചനങ്ങൾക്കായി നന്ദി. ഏഴേയും കേട്ട ജനത്തെയും എന്റെ കർത്താവേ ഒരുമിച്ച് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ ഞങ്ങളെ ആസ്ഥാനപ്പെട്ടി ഐക്യതയോടെ വീണ്ടും ആമീൻ ഞങ്ങളെ നിർത്തി വലിയ വിജയത്തിൽ നടത്തുന്നതിനായി നന്ദി പിതാവേ. ഞങ്ങൾ ഏത് വയലിൽ ഇറങ്ങിയോ രൂത്തിനെ പോലെ അത് ഞങ്ങൾ സ്വന്തമായി ഏറ്റെടുക്കുന്നു. ദൈവം ഞങ്ങൾക്ക് നല്ല ബോധത്തായി ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി നന്ദി. എന്റെ ഫാസ്റ്റ് കുടുംബത്തെ കർത്താവേ കർത്താവ് ക്രോമ പ്രയർ ലൈന്റെ മിനിസ്ട്രിയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. ആമീൻ. ക്രൈസ്തവരുടെ കമ്പനിയെ താജൻ ആമീൻ. ബ്രദറിനെ തന്റെ ഫാമിലിയെ ദൈവത്തിന് സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഒരുമിച്ച് അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. വിളിച്ചതിനുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഞങ്ങളെ ഇവർക്കും തുടർന്ന് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ വാർത്തിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന ഇന്ന് രാത്രി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. മനുഷ്യന്റെ സഹായം വ്യർത്ഥമായി, നമ്മള് കുഴങ്ങി, നമ്മൾ ക്ഷീണിച്ച്, നമ്മൾ മടുത്ത്, നമ്മൾ നിരാശപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ആത്മവിശ്വാസം പകർന്ന്, നമ്മുടെ ഉള്ളിലേക്ക് ധൈര്യം പകർന്ന്, ദൈവത്തോട് ചേർന്ന് നാം വീര്യം പ്രവർത്തിക്കും. സാധാ വീര്യപ്രവർത്തി എന്ന് പറയുന്നത് സാധാരണ പ്രവൃത്തിയല്ല. അപ്പോൾ തകർന്നു തുടങ്ങിയ, തകർന്നു പോകുമെന്ന് തോന്നിയ, സഹായമില്ലാത്ത സ്ഥാനത്ത് നിന്ന് നമ്മുടെ തന്നെ ശക്തീകരിച്ചുകൊണ്ട് നമ്മളിലൂടെ വീര്യപ്രവർത്തി ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. നമ്മൾ കേട്ട വചനം നമ്മുടെ ഹൃദയത്തിൽ തുറന്നും ക്രിയ ചെയ്തുകൊണ്ടിരിക്കട്ടെ. 2021 തുറന്നുള്ള നാളുകളിൽ അത് നമ്മുടെ ജീവിതത്തിലെല്ലാം, ഇന്ന് രാത്രിയിൽ ഇത് വചനം കേട്ട പിന്നീട് കേൾക്കുന്ന പ്രിയപ്പെട്ടവരിലെല്ലാം ആ ദൈവത്തിന്റെ പ്രവൃത്തി അത് അന്വർത്ഥമായി തീർന്നുകൊണ്ട് 2021 വീര്യം ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വീര്യം പ്രവർത്തിക്കുന്ന വക്താക്കളായിട്ട് വ്യക്തികളായിട്ട് മാറുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളോട് വെളിപ്പെടുന്ന വേദികളായിട്ട് മാറുവാൻ, അവസരമായിട്ട് മാറുവാൻ കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമ്മളോട് പങ്കുവെച്ച കർത്താവ് ദാസിയോട് കുടുംബത്തോടുള്ള നന്ദി പ്രേമന്റെ നാമത്തിൽ അറിയിക്കുന്നു. തന്നെ എന്റെ കുടുംബത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സർവമായിട്ട് അവരെ ശക്തമായിട്ട് ഉപയോഗിച്ചു മാറാകട്ടെ. താങ്ക് യു. കർത്താവ് ദാസിയെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം